പശ്ചിമേഷ്യൻ സംഘർഷം തീവ്രമാകുന്നു. റഷ്യയുടെ അതിമാരക ശേഷിയുള്ള ബാലിസ്റ്റിക് മിസൈൽ സാർത്താൻ 2 ഇറാനിലെത്തിയെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ. ടെലവീവിലേക്ക് നടത്തിയ ആക്രമണത്തിൻ്റെ സമാന രീതിയിൽ ആക്രമണം നടത്തി ഇസ്രായേലിനെ ഞെട്ടിക്കാൻ ഒരുങ്ങുകയാണ് ഇറാൻ എന്നാണ് സൂചന. ഇസ്രായേലും ഇറാനും തമ്മിലുള്ള സംഘർഷം രൂക്ഷമായാൽ പേർഷ്യൻ ഗൾഫ് രാജ്യങ്ങളിലെ എണ്ണ കേന്ദ്രങ്ങളുടെ സുരക്ഷയും അപകടത്തിലാകും എന്ന ആശങ്കയാണുള്ളത്. വാൾസ്ട്രീറ്റ് ജേണലിന്റെ വിലയിരുത്തൽ പ്രകാരം ഈ മേഖലയിലെ അമേരിക്കൻ സേനയുടെയും സൈനിക കേന്ദ്രങ്ങളുടെയും നിലനിൽപ്പ് തന്നെ അത്തരമൊരു സാഹചര്യം അപകടത്തിലാക്കിയേക്കും. തങ്ങളുടെ സൈനിക സൗകര്യങ്ങളോ വ്യോമ മേഖലയോ ഇറാനെതിരായ ആക്രമണത്തിന് ഉപയോഗിക്കരുതെന്ന് വിവിധ അറബ് രാജ്യങ്ങൾ അമേരിക്കയെ അറിയിച്ചിട്ടുണ്ട്. സൗദി അറേബ്യ, ഖത്തർ, UAE എന്നീ രാജ്യങ്ങൾ ഇക്കാര്യം അമേരിക്ക അറിയിച്ചിട്ടുണ്ടെന്നും റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നു. ഈ വാർത്ത അമേരിക്ക സ്ഥിരീകരിച്ചിട്ടുണ്ട്. നിലവിൽ ഇറാൻ സൈന്യം സ്വയം പ്രതിരോധിക്കാൻ മാത്രമല്ല ഇസ്രായേലിന്റെ ആക്രമണത്തിനെതിരെ തിരിച്ചടിക്കാൻ പൂർണ്ണ സജ്ജമാണെന്ന് റഷ്യ ടുഡേ റിപ്പോർട്ട് ചെയ്യുന്നു. ഒക്ടോബർ 5 ഇറാനിലെ സെംനാൻ മേഖലയിൽ റിക്ടർ സ്കെയിലിൽ 4.6 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനങ്ങൾ ഇറാൻ നടത്തിയ ആണവ പരീക്ഷണം മൂലമായിരുന്നു എന്ന വാർത്തകളും അതിനിടെ പുറത്തു വന്നിട്ടുണ്ട്. ഈ ഭൂചലനം പ്രഭവ കേന്ദ്രത്തിൽ നിന്ന് 100 കിലോമീറ്റർ അകലെയുള്ള ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിൽ പോലും അനുഭവപ്പെട്ടിട്ടുണ്ട്. ഈ പ്രകമ്പനം ഭൂഗർഭ ആണവ പരീക്ഷണമായിരുന്നുവെന്ന റിപ്പോർട്ടുകളാണ് അമേരിക്കൻ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ വന്നത്. ഇറാൻ ആണവായുധം നിർമ്മിക്കാൻ തീരുമാനിച്ചതിന് തെളിവില്ലെന്ന് അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസിയായ CIA ഡയറക്ടർ വില്യം ബേൺസ് വ്യക്തമാക്കിയെങ്കിലും അമേരിക്കയും വലിയ ആശങ്കയിലാണ്. ഹമാസിൻ്റെയും ഹിസ്ബുള്ളയുടെയും തലവന്മാർ ഉൾപ്പെടെയുള്ളവരെ ഇസ്രായേൽ സേന വധിച്ചു കഴിഞ്ഞു. അവരുടെ അടുത്ത ടാർഗറ്റ് തീർച്ചയായും ഇറാനാണ്. അത് നന്നായി അറിയുന്നതുകൊണ്ടാണ് ഇറാൻ ഇസ്രായേലിന് നേരെ ആക്രമണം ഘടിപ്പിക്കാൻ ഒരുങ്ങുന്നത്. ഇസ്രായേലിൻ്റെ അഭിമാനമായ അയൺഡോമിനെ തകർത്താണ് നിരവധി മിസൈലുകൾ ഇസ്രായേലിലേക്ക് ഇറാൻ തൊടുത്തുവിട്ടത്. എല്ലാം തടഞ്ഞെന്ന് ഇസ്രായേൽ പറയുമ്പോഴും ടെലവീവിൽ കനത്ത നാശമുണ്ടായെന്ന് വാർത്തകൾ പുറത്തു വന്നു. ഇസ്രായേലിൻ്റെ വിവിധ കേന്ദ്രങ്ങളിൽ ഇറാൻ്റെ മിസൈൽ പതിക്കുന്ന ഭയാനകമായ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. അത്തരമൊരു സാഹചര്യത്തിൽ ഇറാൻ ആണവായുധം പ്രയോഗിച്ചാലുണ്ടാകുന്ന പ്രത്യാഘാതവും വളരെ ഗുരുതരമായിരിക്കും. ഇറാൻ്റെ കയ്യിൽ ആണവായുധമുണ്ടെന്ന കാര്യത്തിൽ ഇപ്പോൾ അമേരിക്കയ്ക്ക് മാത്രമല്ല ഇസ്രായേലിനും മറിച്ച് അഭിപ്രായം ഉണ്ടാകുകയില്ല. ഇസ്രായേൽ ഇറാനെതിരെ ആണവായുധം പ്രയോഗിക്കുന്നതിന് മുമ്പ് തന്നെ ഇറാൻ അത് ചെയ്യുമെന്നുറപ്പാണ്. അവിടേക്കാണിപ്പോൾ റഷ്യയുടെ സാത്താൻ 2 മിസൈൽ കൂടി എത്തിയിരിക്കുന്നത്.